വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ടുള്ള ഏതൊരു വിഭവം, പ്രത്യേകിച്ച് ഫ്രൈ. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതിനേക്കാൾ രുചിയുള്ള ഒരു മസാല ഫ്രൈയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല മുരുമുരാന്നുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 7 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയതാണ് ഇതിന് നല്ലത്, വളരെ ചെറുതല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ്. ഇതിൻ്റെ ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പീൽസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിന് കറുത്ത നിറം വരുന്നത് കൊണ്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം നമ്മൾ തൊലി കളഞ്ഞിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് സ്ലൈസസ് ആയിട്ട് ഇത് നമ്മൾ ഈ ഒരു ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് എടുക്കുന്ന ബൗളിന് മുകളിലേക്ക് ഒരു ടവൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വേണം പൊട്ടറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ തയ്യാറാക്കാൻ കട്ട് ചെയ്യുന്ന പോലെ. പക്ഷേ ഞാനിപ്പോൾ അത്രയും കട്ടിയായിട്ട് എടുക്കുന്നില്ല കേട്ടോ, കുറച്ചുകൂടി ഒരു അതിൻ്റെ ഒരു തിക്നെസ് കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെ നമുക്ക് ആ ക്ലോത്തിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലെ ഈർപ്പമൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതിയെ ഇതുപോലെ തുടച്ചെടുക്കാം വെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂവിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ, നിങ്ങൾക്ക് ഏതാ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിനെ വീണ്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കളറിനായിട്ട് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താൽ മതി. കുട്ടികൾക്കായതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത ചേരുവ എന്ന് പറയുന്നത് കോൺ ഫ്ലോർ ആണ്. ഇതിന് പകരം അരിപ്പൊടി എടുക്കാം. കോൺഫ്ലോർ ആകുമ്പോൾ നമുക്ക് കുറച്ചധികം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതിൽ നിന്ന് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കോൺഫ്ലോർ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കോൺഫ്ലോർ ചെറുതായിട്ട് വെള്ളം പോലെ ആവും, നിങ്ങൾക്കറിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി അപ്പം തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ, അധികം സമയം വയ്ക്കുകയൊന്നുമില്ല. ഇത് മിക്സ് ചെയ്ത പാടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കോൺഫ്ലോർ ആയതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ വെള്ളമായി പോകും. അത് ചെറിയൊരു നനവ് മാത്രം മതി അത് മുഴുവൻ വെള്ളമാവാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാനപ്പോൾ സ്പോട്ടിൽ തന്നെ ഫ്രൈ ചെയ്യുകയും കൂടി ചെയ്യാണ്. അപ്പോൾ മാക്സിമം ഒരു പരന്ന പാത്രത്തിൽ എണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ വേഗം ഫ്രൈ ചെയ്ത് കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചെറുതായിട്ട് മുകൾ വശത്തൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മൊരിയുന്നവരെ ഫ്രൈ ചെയ്യാം. നമുക്ക് ഈ ഒരു ഡിഷ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ, കാരണം അവർക്ക് ഇഷ്ടവും പൊട്ടറ്റോ ഫ്രൈ അവരുടെ ഫേവറേറ്റ് ആണ്. പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമല്ലാത്ത കുട്ടികളില്ല സത്യത്തിൽ, അവർക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അവരെപ്പോഴും ഈ ലെയ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആവശ്യപ്പെടും. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ചേരുവകൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ രണ്ട് തവണയായിട്ട് ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് സോസ് കൂട്ടി കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.